എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന നിയമന ശിപാർശ ലഭിച്ച ഉദ്യോഗാർത്ഥികൾക്ക് സർവീസിൽ പ്രവേശിക്കുന്നതിന് സമയം ദീർഘിപ്പിച്ച് നൽകുന്നതും NJD ഒഴിവ് PSC റിപ്പോർട്ട് ചെയ്യുന്നതും സംബന്ധിച്ച് പരിഷ്കരിച്ച മാർഗനിർദ്ദേശങ്ങൾ ആണ് ഇവിടെ പറയുന്നത്. ഈ ഉത്തരവ് പ്രകാരം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന നിയമന ശുപാർശ ലഭിച്ച ഉദ്യോഗാർത്ഥികൾക്ക് പ്രവേശനകാലം ദീർഘിപ്പിച്ച് നൽകുന്നതും, അതായത് ജോയിനിങ് ടൈം എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. NJD നോൺ ജോയിനിങ് ഡ്യൂട്ടി ഒഴിവ് PSC റിപ്പോർട്ട് ചെയ്യുന്നതും സംബന്ധിച്ച് പരാമർശ സർക്കുലറുകൾ, ഉത്തരവുകൾ എന്നിവ പ്രകാരം ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് സർക്കാർ പറയുന്നത്. കേന്ദ്ര സർക്കാർ, ഇതര സംസ്ഥാന സർക്കാർ, കേന്ദ്ര സംസ്ഥാന ഇതര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്നതും PhD ഏർപ്പെട്ടിരിക്കുന്നതും കേരള PSC മുഖേന നിയമന ശുപാർശ ലഭിച്ചതുമായിട്ടുള്ള ഉദ്യോഗാർത്ഥികളും ഡ്യൂട്ടിയിൽ പ്രവേശിക്കുന്നതിന് സമയം ദീർഘിപ്പിച്ച് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി നിവേദനങ്ങൾ സർക്കാരിലേക്ക് അയച്ചിട്ടുണ്ട്. സർക്കാർ ഈ വിഷയം വിശദമായിട്ട് പരിശോധിക്കുകയും കേരള PSCയുമായിട്ട് കൂടിയാലോചിക്കുകയും ചെയ്യുകയുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള PSC മുഖേന നിയമന ശുപാർശ ലഭിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയിൽ പ്രവേശിക്കുന്നതിന് സമയം ദീർഘിപ്പിച്ച് നൽകുന്നത് സംബന്ധിച്ചും NJD ഒഴിവ് PSC റിപ്പോർട്ട് ചെയ്യുന്നത് സംബന്ധിച്ചും നിലവിലുള്ള സർക്കുലറുകളും ഉത്തരവുകളും അവലോകനം ചെയ്തുകൊണ്ട് താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിപ്പിക്കുന്നു. എല്ലാ നിയമന അധികാരികളും ഉദ്യോഗാർത്ഥികൾക്ക് നൽകുന്ന നിയമന ഉത്തരവിൽ അവർക്ക് ഡ്യൂട്ടിയിൽ പ്രവേശിക്കുവാൻ സാധാരണഗതിയിൽ അനുവദനീയമായ പരമാവധി സമയം, തീയതി ഉൾപ്പെടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. അടിയന്തരമായിട്ട് ഡ്യൂട്ടിയിൽ പ്രവേശിപ്പിക്കേണ്ടതാണ് ഉടൻ ജോലിയിൽ പ്രവേശിക്കുക, ഇപ്രകാരമുള്ള വ്യക്തതയില്ലാത്ത വാചകങ്ങൾ നിയമന ഉത്തരവിൽ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അതായത് കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റിനുള്ളിൽ ജോയിൻ ചെയ്യണമെന്ന് നിയമനാധികാരി പറഞ്ഞിരിക്കണം. അർഹതയുള്ള കേസുകളിൽ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ നിയമന ഉത്തരവ് തീയതി മുതൽ പരമാവധി 45 ദിവസം വരെ നിയമനാധികാരിക്ക് പ്രവേശന സമയം ദീർഘിപ്പിച്ച് നൽകാവുന്നതാണ്. ഏതെങ്കിലും വിദ്യാഭ്യാസ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രെയിനിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതോ ആയ ഉദ്യോഗാർത്ഥികൾക്ക് അത് പൂർത്തിയാക്കുന്നതിനായിട്ട് നിയമനാധികാരി അനുവദിച്ച 45 ദിവസങ്ങൾക്ക് മുകളിൽ പ്രവേശന സമയം ആവശ്യമായിട്ട് വരുന്ന പക്ഷം പ്രസ്തുത കോഴ്സ് അല്ലെങ്കിൽ ട്രെയിനിങ് പൂർത്തിയാക്കുവാൻ പരമാവധി 6 മാസം, അതായത് 180 ദിവസം താഴെ മാത്രം സമയം മതിയെങ്കിൽ പ്രസ്തുത സമയം, അതായത് നിയമന ഉത്തരവ് തീയതി മുതൽ പരമാവധി 180 ദിവസം വരെ സർക്കാർ തലത്തിൽ ദീർഘിപ്പിച്ച് നൽകാവുന്നതാണ്. ഇപ്രകാരം പ്രവേശന സമയം ദീർഘിപ്പിച്ച് ലഭിക്കുന്നതിനുള്ള അപേക്ഷ, അസൽ കോഴ്സ് സർട്ടിഫിക്കറ്റ്, മറ്റനുബന്ധ രേഖകൾ എന്നിവ സഹിതം ഉദ്യോഗാർത്ഥികൾ നിയമന അധികാരി മുമ്പാകെ യഥാസമയം സമർപ്പിക്കേണ്ടതും നിയമനാധികാരി നിയമന ഉത്തരവ് തീയതി മുതൽ 45 ദിവസങ്ങൾക്കുള്ളിൽ അത് സർക്കാരിലേക്ക് സമർപ്പിക്കേണ്ടതുമാണ്. വിദ്യാഭ്യാസ കോഴ്സ് അല്ലെങ്കിൽ ട്രെയിനിങ് പൂർത്തിയാക്കുവാൻ നിയമന ഉത്തരവ് തീയതി മുതൽ 6 മാസത്തിലധികം സമയം വേണ്ടിവരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പരമാവധി 45 ദിവസം വരെ പ്രവേശന സമയം നിയമനാധികാരികൾക്ക് ദീർഘിപ്പിച്ച് നൽകാവുന്നതും, പിന്നീട് ജോലിയിൽ പ്രവേശിച്ച ശേഷം KSR 1 അനുബന്ധം 12B പ്രകാരം ശൂന്യവേതന അവധിയിൽ പ്രവേശിച്ച് കോഴ്സ് അല്ലെങ്കിൽ ട്രെയിനിങ് പൂർത്തിയാക്കാവുന്നതുമാണ്. ഇപ്രകാരമുള്ള അപേക്ഷകൾ ബന്ധപ്പെട്ട ഭരണവകുപ്പുകൾ ത്വരിതഗതിയിൽ പരിശോധിച്ച് തീർപ്പാക്കേണ്ടതുമാകുന്നു. അടുത്തത് ഇനി വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ കാര്യമാണ്. വിദേശത്ത് ജോലി ചെയ്തു വരുന്ന ഉദ്യോഗാർത്ഥികൾ പ്രവേശന സമയം ദീർഘിപ്പിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കുന്ന പക്ഷം നിയമന ഉത്തരവ് തീയതി മുതൽ പരമാവധി 6 മാസം വരെയോ, അതായത് 180 ദിവസം വരെയോ, വിദേശ തൊഴിൽദാതാവുമായുള്ള കരാർ അവസാനിച്ച ശേഷം 1 മാസമോ ഇവയിലേതാണോ ആദ്യം, അതുവരെ നിയമനാധികാരികൾക്ക് തന്നെ പ്രവേശന സമയം ദീർഘിപ്പിച്ച് നൽകാവുന്നതാണ്. ഇത്തരം അപേക്ഷകളിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നിയമനാധികാരി വിദേശ തൊഴിൽദാതാവുമായുള്ള കരാർ ലഭ്യമാക്കി അത് വിശദമായിട്ട് പരിശോധിക്കേണ്ടതാണ്. നിയമന ഉത്തരവ് കൈപ്പറ്റിയ ശേഷമാണ് ഉദ്യോഗാർത്ഥി പ്രസ്തുത കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നതെങ്കിൽ പ്രവേശന സമയം ദീർഘിപ്പിച്ച് നൽകുവാൻ പാടുള്ളതല്ല. യാതൊരു കാരണവശാലും 6 മാസത്തിൽ കൂടുതൽ ഇത്തരത്തിൽ പ്രവേശന സമയം ദീർഘിപ്പിച്ച് നൽകുവാനും പാടില്ല. ഇപ്രകാരം സർവീസിൽ പ്രവേശിക്കുന്നവരുടെ സീനിയോറിറ്റി കണക്കാക്കുന്നത്
കെ എസ് എസ് ആർ രണ്ടാം ഭാഗം ചട്ടം 27 സിയുടെ ഒന്നാം പ്രൊവിസൺ പ്രകാരമായിരിക്കും. അടുത്ത് പറയുന്നത് സംസ്ഥാനത്തിനകത്തോ ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലോ സ്വകാര്യ മേഖലയിൽ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്തു വരുന്ന ഉദ്യോഗാർത്ഥികൾ പ്രവേശന സമയം ദീർഘിപ്പിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കുന്ന പക്ഷം നിയമന ഉത്തരവ് തീയതി മുതൽ പരമാവധി 3 മാസം വരെ, അതായത് 90 ദിവസം വരെ, നിയമന അധികാരികൾക്ക് തന്നെ പ്രവേശന സമയം ദീർഘിപ്പിച്ച് നൽകാവുന്നതാണ്. അത്തരത്തിൽ സമയം ദീർഘിപ്പിച്ച് നൽകുന്നതിന് മുമ്പ് നിയമന അധികാരി അല്ലെങ്കിൽ തൊഴിൽദാതാവുമായുള്ള ബന്ധപ്പെട്ട രേഖകൾ ലഭ്യമാക്കി അത് വിശദമായിട്ട് പരിശോധിക്കേണ്ടതാണ്. നിയമന ഉത്തരവ് കൈപ്പറ്റിയ ശേഷമാണ് ഉദ്യോഗാർത്ഥി അത്തരം കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളതെങ്കിൽ ഒരു കാരണവശാലും സമയം ദീർഘിപ്പിച്ച് നൽകേണ്ട കാര്യം ഇല്ല. അടുത്തത് അംഗീകൃത യൂണിവേഴ്സിറ്റികൾ സ്ഥാപനങ്ങളിൽ പൂർണ്ണ സമയ ഗവേഷണത്തിൽ, അതായത് പി എച്ച് ഡിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രസ്തുത ഗവേഷണം പൂർത്തിയാക്കുന്നതിനായിട്ട് നിയമനാധികാരി അനുവദിച്ച 45 ദിവസങ്ങൾക്ക് മുകളിൽ പ്രവേശന സമയം ആവശ്യമായിട്ട് വരുന്ന പക്ഷം 6 മാസ സമയം അനുവദിക്കാവുന്നതാണ്. അവർ കോഴ്സ് സർട്ടിഫിക്കറ്റ്, അസൽ രേഖകൾ, മറ്റനുബന്ധ രേഖകൾ എന്നിവ നിയമനാധികാരിക്ക് മുമ്പായിട്ട് സമർപ്പിക്കേണ്ടതുമാണ്. അടുത്തത് കേന്ദ്ര സർക്കാർ, ഇതര സംസ്ഥാന സർക്കാർ, കേന്ദ്ര സംസ്ഥാന ഇതര സംസ്ഥാനങ്ങളെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ 90 ദിവസം വരെ സമയം ദീർഘിപ്പിച്ച് നൽകുന്നതാണ്. നിലവിൽ കേരള സർക്കാർ സർവീസിൽ സേവനമനുഷ്ഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഔദ്യോഗിക കാരണങ്ങളാൽ വകുപ്പിൽ നിന്നും വിടുതൽ ചെയ്യുന്നതിനുള്ള കാലതാമസം മൂലം 45 ദിവസത്തിനധികം പ്രവേശന കാലാവധി ആവശ്യമായിട്ട് വരുന്ന സാഹചര്യത്തിൽ വിടുതൽ ചെയ്യേണ്ട വകുപ്പിലെ നിയമനാധികാരിയുടെ ശുപാർശ സഹിതം അപേക്ഷ സമർപ്പിക്കുന്ന പക്ഷം ജോലിയിൽ പ്രവേശിപ്പിക്കുന്നതിന് 2 മാസം, അതായത് 60 ദിവസം വരെ സമയം അനുവദിക്കുന്നതാണ്. അടുത്തത് അപകടം, രോഗം എന്നിവ മൂലം ശാരീരിക അവശതകളുള്ളവർക്ക് 45 ദിവസത്തിലധികം പ്രവേശന കാലാവധി ആവശ്യമായി വരുന്ന ഉദ്യോഗാർത്ഥികൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി കഴിഞ്ഞാൽ അവർക്കും കാലാവധി നീട്ടി നൽകുന്നതാണ്. അടുത്തത് പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സ് മുതലായ സേനാ വിഭാഗങ്ങളിലെ നിയമനങ്ങളിൽ പ്രവേശന കാലാവധി അനുവദിക്കുന്നതിന് യുക്തമായ വ്യവസ്ഥകൾ ഏർപ്പെടുത്തിക്കൊണ്ട് ബന്ധപ്പെട്ട ഭരണവകുപ്പുകൾ പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിക്കുന്നതാണ്. നോൺ ജോയിനിങ് ഡ്യൂട്ടി, NJD ഒഴികൾ PSC റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് പ്രവേശന സമയം ദീർഘിപ്പിക്കുന്നത് സംബന്ധിച്ച് ഉദ്യോഗാർത്ഥികളുടെ അപേക്ഷകളൊന്നും സർക്കാർ തലത്തിൽ തീർപ്പാക്കുവാനില്ല എന്നും പ്രവേശന സമയം ദീർഘിപ്പിക്കുന്നതിനുള്ള അപേക്ഷ നിരസിച്ച അറിയിപ്പ് ഉദ്യോഗാർത്ഥി കൈപ്പറ്റി 10 ദിവസങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നും വകുപ്പ് മേധാവികൾ ഉറപ്പു വരുത്തേണ്ടതാണ്. സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്ന സമയം അനുവദിക്കുന്നത് സംബന്ധിച്ചുള്ള അപേക്ഷകൾ സമയബന്ധിതമായിട്ട് തീർപ്പാക്കാനും അപേക്ഷകന് രജിസ്റ്റേർഡ് വിത്ത് AD ആയിട്ട് മറുപടി നൽകാനുമുള്ള വ്യവസ്ഥ കൃത്യമായിട്ട് PSCയിലെ ഉദ്യോഗസ്ഥർ പാലിക്കേണ്ടതുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു PSC ജോലി ലഭിച്ചു കഴിഞ്ഞാൽ ജോയിൻ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സമയത്തെ പറ്റിയിട്ട് പറയുന്ന ഉത്തരവ്.